ബി ജെ പി ദേശീയ തലത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ 12 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 12 സീറ്റുകൾ വടക്കുനിന്ന് തെക്കോട്ട് പറയാം, ഓൾറെഡി പറയാം. കാസർഗോഡ് എം എൽ അശ്വിൻ, കണ്ണൂർ സി രഘുനാഥ്, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ, വടകര പ്രഫുല്ല കൃഷ്ണ, മലപ്പുറം ഡോക്ടർ അബ്ദുൾ സലാം, പാലക്കാട് സി കൃഷ്ണകുമാർ, തൃശ്ശൂർ സുരേഷ് ഗോപി, ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ, പത്തനംതിട്ട അനിൽ കെ ആന്റണി, ആറ്റിങ്ങൽ വി മുരളീധരൻ, തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ. ഈ പട്ടികയിൽ ബി ജെ പി സ്വയം പ്രഖ്യാപിച്ച A+ മണ്ഡലങ്ങൾ അല്ലെ A മണ്ഡലങ്ങൾ എല്ലാം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തിരിച്ചങ്ങോട്ട് തിരുവനന്തപുരത്ത് A+ കാറ്റഗറിയിൽ അവർ പിടിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. പിന്നെ ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി സഹമന്ത്രി വി മുരളീധരൻ. അതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പേരുകളാണ്. പത്തനംതിട്ടയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അനിൽ കെ ആന്റണിയുടെ വന്നിരിക്കുന്നത്. കാരണം അനിൽ കെ ആന്റണി ആദ്യം പറഞ്ഞു കേട്ടത് എറണാകുളം മണ്ഡലത്തിലാണ്. അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എറണാകുളത്ത്. പകരം അനിൽ കെ ആന്റണിയെ എ കെ ആന്റണിയുടെ മകനെ പത്തനംതിട്ടയിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. പി സി ജോർജിനെ വെട്ടി. പി സി ജോർജിനും മോനും സീറ്റില്ല. ആദ്യം കേട്ടത് പി സി ജോർജോ ഷോൺ ജോർജോ പത്തനംതിട്ടയിൽ ലോക്സഭയിൽ മത്സരിക്കും എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷെ അത് സംഭവിച്ചില്ല. അതിന്റെ കലിപ്പിലാണ് പി സി ഓൾറെഡി റോക്സ് ആയി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ പി സി പറഞ്ഞു അനിൽ കെ ആന്റണിയെ ആർക്കും അറിയില്ല, പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് ആദ്യം വേടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇനി പത്തനംതിട്ടയിൽ ബി ജെ പി കിട്ട ആദ്യ പണി നടത്തുന്നത് ഇപ്പൊ ബി ജെ പിയിൽ ചേർന്ന ജനപക്ഷം സെക്കുലറിന്റെ അച്ഛനും മോനും കൂടെ ആയിരിക്കും. മതിയല്ലോ കാര്യങ്ങൾ. അപ്പോ എവിടെയാണ് കാര്യങ്ങൾ മാറിപ്പോകുന്നതെന്ന് മനസ്സിലാക്കുക. പി സിക്ക് സീറ്റ് കൊടുത്തിട്ട് എറണാകുളത്ത് അനിൽ കെ ആന്റണിയെ മത്സരിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. പിന്നെ എന്താ ഒരു മാറ്റം വന്നത്, നേരത്തെ കേട്ടത് ഇന്നലെ വ്യത്യാസം? അതിന് പേരിൽ ചില കാരണങ്ങളുണ്ട്, അത് ഞങ്ങൾ പിന്നാലെ പറയാം. പിന്നെ എം ഡി രമേശിനെ കോഴിക്കോട്ട് നിയോഗിച്ചു. അവിടെ ശോഭാ സുരേന്ദ്രനെ നിർത്തുമെന്നായിരുന്നു ആദ്യം കേട്ടത്. കാരണം കുറെ നാളുകളായിട്ട് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ അവരെ അവിടുന്ന് തട്ടിയിട്ട് അവരെ ആലപ്പുഴയിൽ ഇട്ടു. ആലപ്പുഴയിൽ വലിയ പ്രവർത്തന പരിചയമൊന്നും ശോഭയ്ക്കില്ല. അപ്പൊ ശോഭ എന്തിനാ ആലപ്പുഴയിലേക്ക് തട്ടി കോഴിക്കോട്ട് വന്നു? അത് ബി ജെ പിയിലെ ചില വിഭാഗീയത പ്രശ്നങ്ങളാണ്. കാരണം ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാക്കള് കേന്ദ്രമന്ത്രി മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് പിന്നെ സുരേന്ദ്രനും ഒന്നും ശോഭയുടെ അത്ര ഒരു ഇതില്ല, ശോഭയുടെ അത്ര ഒരു യോജിപ്പില്ല, അല്ലെങ്കിൽ മത്സരപ്പെടക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ശോഭയെ ആലപ്പുഴയിലേക്ക് അങ്ങ് തട്ടി എന്ന് പറഞ്ഞാൽ ഈ ചവറ്റുകുട്ടയിൽ കൊണ്ടിടുക എന്ന് പറയുന്നതിന് തുല്യമാണത്. പിന്നെ എം ഡി രമേശ് ഇനി കോഴിക്കോട് വന്നിട്ട് കേരളത്തിലെ വലിയ നേതാവെന്ന് പറഞ്ഞിട്ട് ക്ലച്ച് പിടിക്കാനും പോകുന്നില്ല. പിന്നെ കോഴിക്കോട് സീറ്റ് ഒരു വലിയ വിജയസാധ്യതയുള്ള സീറ്റായിട്ട് അവർ കാണുന്നുമില്ല. പക്ഷെ ശോഭ നിന്നിരുന്നെങ്കിൽ ഈ എം ഡി രമേശ് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് ശോഭ കോഴിക്കോട്ട് പിടിക്കുമായിരുന്നു. ഇനി കോഴിക്കോട്ട് കൊടുക്കാതെ ശോഭയ്ക്ക് ആറ്റിങ്ങൽ കഴിഞ്ഞ ഇലക്ഷനിൽ അവര് 2.5 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ് ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം. അടൂർ പ്രകാശിനോടും അന്നത്തെ സിറ്റിംഗ് എം പി സമ്പത്തിനോടും മത്സരിച്ച് അത്രയും വോട്ട് ബി ജെ പിക്ക് നേടിക്കൊടുത്ത ശോഭയെ അവിടെ നിർത്തണമായിരുന്നു ആറ്റിങ്ങൽ. ബി ജെ പിക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അതില്ലല്ലോ. അവിടെ വി മുരളീധരനെ കേന്ദ്ര സഹമന്ത്രിയായിട്ട് 5 കൊല്ലം ഇരുന്ന് കേരളത്തിനെതിരെ എന്തൊക്കെ പാരപണിയാമോ, കേരളത്തിന് എന്തൊക്കെ ദ്രോഹം ചെയ്യാമോ അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്ത വിദ്വാനാണ് വി മുരളീധരൻ എന്ന് പറയുന്ന മലയാളിയായ പിണറായിക്കാരനായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഒരു സംസ്ഥാനത്തെ സ്വന്തം നാടിനെതിരെ എന്ത് പ്രവർത്തിക്കാമെന്നുള്ളതിന്റെ എക്സാമ്പിളാണ് വി മുരളീധരൻ. അദ്ദേഹം ആറ്റിക്കൽ വന്നിട്ട് ഇപ്പൊ വോട്ടങ്ങ് ചാക്ക് കിടക്കിന് അങ്ങ് വാരിക്കൂട്ടു കണ്ടോളൂ. തോറ്റ് തുന്നാൻ പാടി 3-ാം സ്ഥാനത്ത് പോകും ബി മുരളീധരൻ. ലെഫ്റ്റ് റൈറ്റ് വോയിസ് എഴുതി തരികയാണ്, എഴുതി ഒപ്പിട്ട് തരികയാണ്. ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി പോലല്ല ഇത്, ഞങ്ങളുടെ ഗ്യാരണ്ടി ഞങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് വലിയ വ്യത്യാസം വരത്തില്ല, അത്ര ആലോചിച്ചിട്ട് മാത്രമേ പറയുള്ളൂ. അതേസമയം ശോഭയെ ആറ്റിക്കൽ നിർത്തിയിരുന്നെങ്കിൽ വീണ്ടും കടുത്ത ത്രികോണ മത്സരം അവർ അവിടെ സൃഷ്ടിക്കുമായിരുന്നു. അതിനുള്ള ബുദ്ധിയൊന്നും ബി ജെ പിക്ക് ഇല്ലാതെ പോയല്ല. ബി ജെ പി ഒരു കോക്കസായി മാറിക്കഴിഞ്ഞു. അതിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്?
എത്ര തവണ മാറ്റി മാറ്റി പിടിച്ചു. ആദ്യം നിർമ്മലാ സീതാരാമൻ, പിന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ, അത് കഴിഞ്ഞ് പിന്നെ നരേന്ദ്രമോദി നേരിട്ട് മത്സരിക്കും, അതും കഴിഞ്ഞ് ഇപ്പൊ അവസാനം രാജീവ് ചന്ദ്രശേഖർ. ഇതിനിടയ്ക്ക് വേറെ പേര് കേട്ടു, മുൻ കവടിയാർ കൊട്ടാരത്തിലെ രാജകുമാരനെ എഴുന്നള്ളിക്ക് വന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ട്, അതും പോയി. ഇങ്ങനെ എന്തൊക്കെയാ കേട്ടത്? അവസാനം കേട്ടു ഗവർണർ പദവി രാജിവെച്ചിട്ട് സംഗി ഖാൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. എന്തൊക്കെ കോമാളി വേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്! ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് തീരുമാനിക്കാൻ കഴിയാത്തൊരു പാർട്ടിയായിട്ട് ഇത് മാറിപ്പോയില്ലേ? അവസാനം രാജീവ് ചന്ദ്രശേഖർ നടത്തട്ടെ. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാനാണ്? തിരുവനന്തപുരം കൈവിട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ബി ജെ പിക്ക് അതായത് മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായി വന്ന ഒരു ഒരേ ഒരു ലോക്സഭാ സീറ്റാണ് തിരുവനന്തപുരം 2014 2019. ഒ രാജകുമാരും കുമ്മനം രാജശേഖരനും അവിടെ ഇതാ എഴുതി ഒപ്പിട്ട് വെച്ചു. ഞങ്ങൾ പറയുന്നു, ലെറ്ററേറ്റ് വോയിസ് പറയുന്നു, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വലിയ താപ്പാനയാണല്ലോ, വലിയ മാധ്യമ മുതലാളിയാണല്ലോ, വലിയ ബിസിനസ്സുകാരനാണല്ലോ, ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണല്ലോ, ഏഷ്യാനെറ്റ് കൂടെ ഉണ്ടാവുമല്ലോ സപ്പോർട്ട് ചെയ്യാൻ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി ദയനീയമായിട്ട് മൂന്നാം സ്ഥാനത്തായിരിക്കും. പ്രധാന മത്സരം ശശി തരൂരും ഇടതുപക്ഷ സ്ഥാനാർത്ഥി കരുത്തനായ പന്നിയന്റെ വീതിരും തന്നെയായിരിക്കും. ഇതിലാര് ജയിക്കും എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി, ശശി തരൂരോ പന്നിയന്റെ വീതിരനോ. രാജീവ് ചന്ദ്രശേഖറിന്റെ മർക്കടമുഷ്ടിയും മസിൽ പവറും പിന്നെ മണി പവറും കൊണ്ടൊന്നും തിരുവനന്തപുരത്തൊന്നും ഒന്നും പിന്നെ ഉലുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബി ജെ പിയുടെ അക്കൗണ്ടിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നതിൽ നിന്നും മൂന്നാമത് പോകുന്ന ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ആദ്യ ഒരു അക്കൗണ്ട് നേമത്തത് പൂട്ടുമെന്ന് പറഞ്ഞത് ഇടതുപക്ഷം പറഞ്ഞത് പൂട്ടിച്ചതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം മൂന്നാം സ്ഥാനത്തായിരിക്കും. അതിനും ഞങ്ങൾക്ക് സംശയമില്ല, ഈ ഓരോ പേരുകളും പറയാം. അപ്പൊ എന്ത്, എറണാകുളത്തിന് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, പ്രഖ്യാപിക്കുകയും ഇപ്പം ആരെന്ന് തീരുമാനമായിട്ടില്ല. അതേപോലെ ഇതില് സുരേഷ് ഗോപി തൃശ്ശൂർ, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചാണ് അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അതേപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിയുടെ വേറൊരു കാര്യം ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. പിന്നെ അബ്ദുൾ സലാം മലപ്പുറത്ത്, ആരാണ് വിദ്വാൻ? മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി സി, ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സ്വന്തം ആണ്. ഒരേ സമയം ബി ജെ പിക്കും കോൺഗ്രസിനും ലീഗിനും സ്വീകാരനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് മുൻ വി സി ഡോക്ടർ അബ്ദുൾ സലാമാണ്. വളരെ മഹനീയ വ്യക്തിയാണ്. അദ്ദേഹത്തെ മലപ്പുറത്ത് നിർത്തിട്ടുണ്ട്. ഈ ഇത് കോഴിയെ കുരുതിക്ക് കൊടുക്കുമെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ്, അങ്ങനെ കണ്ടാൽ മതി. പിന്നെ പാലക്കാട്ടാണ് മാന്യമായ ഒരു സ്ഥാനാർത്ഥിയുള്ളത്. ഞങ്ങൾ മാന്യമെന്ന് പറഞ്ഞാൽ അത് മാന്യമാണ്. സി കൃഷ്ണകുമാർ പാലക്കാട്ട് ബി ജെ പിയെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു സംഘപരിവാർ നേതാവാണ് സി കൃഷ്ണകുമാർ. നമ്മളയാളെ മാനിക്കും. എന്തുകൊണ്ടാണ് മാനിക്കുന്നത്? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ബി ജെ പിയുടെ ആളാണെങ്കിലും ഞങ്ങൾക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല. സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ സ്ഥിരമായിട്ട് മത്സരിച്ച് രണ്ട് മൂന്ന് തവണ മത്സരിച്ച് വി എസ് എതിരെ പോലും മത്സരിച്ചിട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ ആളാണ് സി കൃഷ്ണകുമാർ. പ്രവൃത്തി കൊണ്ട്, ബി ജെ പിയുടെ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനം കൊണ്ട് നല്ലൊരു അനുയായി വൃന്ദത്തെ അവിടെ ഉണ്ടാക്കാൻ ശ്രീ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട്ട് പിന്നെ ഈ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അതിലെ ഏറ്റവും മികച്ച രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരാൾ ശ്രീ കൃഷ്ണകുമാറാണ്. ഇലക്ഷൻ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ പാലക്കാട്ട് നല്ല ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള കളമാണ് സി കൃഷ്ണകുമാറിലൂടെ ബി ജെ പി ഒരുക്കിയിരിക്കുന്നത്. അതിന് ബി ജെ പിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ആ ഒരു കാര്യത്തിൽ. കാരണം അവിടെ എതിർ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനും മത്സരരംഗത്തുള്ള സി പി എമ്മിന്റെ ഏക പൊളിറ്റ് ബ്യൂറോ മെമ്പർ അറിയാമല്ലോ വിജയരാഘവനുമാണ്. അപ്പൊ കടുത്ത ത്രികോണ മത്സരത്തിന്റെ ഒരു സാധ്യതയാണ് പാലക്കാട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ വടകര പ്രഫുല്ലകൃഷ്ണ ഒരു കാര്യമൊന്നുമില്ല. അവിടെ ബി ജെ പി കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയത്തില്ല, അത് നമ്മൾ വിട്ടുകളയാം. എന്ന് പറഞ്ഞാൽ ജയിക്കാൻ യാതൊരു സാധ്യതയും, ജയിക്കാനുള്ള രണ്ടാമത് പോലും വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വടകരയിൽ ഒരു പ്രഫുല്ലകൃഷ്ണ എന്ത് ചെയ്യാനാണ്? പിന്നെ കാസർഗോഡ് എം എൽ അശ്വിനി അത്ര അറിയപ്പെടുന്ന ആളല്ല. പിന്നെ കണ്ണൂർ സി രഘുനാഥ്, അവിടെയാണ് ഈ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നത്, അവിടെയാണ്. സി രഘുനാഥ് ആരാണ്? കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറി ആയിട്ടിരുന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്ന സി രഘുനാഥ്,
ഈ രഘുനാഥ് കഴിഞ്ഞ തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം ഇപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയിലേക്ക് കണ്ണൂർ മത്സരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി. പിന്നെ കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ട്? കൊല്ലത്ത് ഓൾറെഡി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ നിപ്പുണ്ട് യു ഡി എഫ് ലേബലിൽ. ആരാണ്? നമ്മുടെ പ്രേമേട്ടൻ. പ്രേമേട്ടൻ ഇപ്പൊ കൊല്ലത്ത് മത്സരിക്കുന്ന ഒരേ സമയം യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞങ്ങൾ പച്ചയ്ക്ക് ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങളെ കുറെ പേര് ചീത്ത വിളിക്കാമെന്ന്, തെറി വിളിക്കാമെന്ന്, നിങ്ങൾ എന്ത് തോന്നിയാസ ഈ പറയുന്നത്. ഇപ്പൊ ഓരോന്ന് നോക്കുക, വരുന്ന സംഭവങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുത്തേക്കാണോ വഞ്ചി അടുക്കുന്നതെന്ന് നോക്കുക. ഇനി ഇപ്പൊ അടുത്ത രണ്ടാം ഘട്ടത്തിലെ കൊല്ലത്ത് ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പേരിന് ഒരു ഈർക്കിൽ സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്തും. അവർക്ക് ആ സ്ഥാനാർത്ഥിക്ക് ബി ജെ പി വോട്ട് കൊടുക്കത്തുമില്ല. ആകെയുള്ള 1.5 ലക്ഷം വോട്ട് ബി ജെ പി നേരെ പ്രേമേട്ടന് മറിക്കും. അപ്പൊ പ്രേമേട്ടൻ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയാണ് കൊല്ലത്ത്. അതുകൊണ്ടാണ് അവിടെ ഇപ്പൊ ആദ്യം പ്രഖ്യാപിക്കാഞ്ഞത്. ഏതെങ്കിലും ഒരുത്തനെ നിർത്താൻ വേണ്ടി നോക്കുകയാണ്. വലിയ കാര്യമൊന്നും ഇല്ലാത്ത ആരെങ്കിലും അവിടെ പിടിച്ചിട്ട് പ്രേമൻ ഓട്ടിയില്ല, പ്രേമേട്ടൻ ജയിക്കട്ടെ, പ്രേമേട്ടൻ നാളെ മന്ത്രിയാകുക എന്നൊക്കെയാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. അതുപോലെ എറണാകുളത്തും അനിൽ കെ ആന്റണി അവിടുന്ന് മാറ്റിയതിന് പിന്നിൽ വേറെ ചില ചരിത്രങ്ങളുണ്ട്, അത് ഞങ്ങൾ പിന്നീട് പറയാം. അപ്പൊ കൊല്ലം, എറണാകുളം, പിന്നെ ഈ പട്ടികയിലെ 3 സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് കം ബി ജെ പി സ്ഥാനാർത്ഥികളാണ്. ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ കണ്ണൂര് രഘുനാഥ്, സി രഘുനാഥ്, അതേപോലെ ഈ പറഞ്ഞ കൊല്ലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല, അത് ബി ജെ പി സീറ്റാക്കി തന്നെ ബി ജെ പി കാണുന്നു കൊല്ലം സീറ്റ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി എ. അപ്പൊ ഇതിനകത്ത് 2-3 സ്ഥാനാർത്ഥികൾ അബ്ദുൾ സലാം ഉൾപ്പെടെ. അബ്ദുൾ സലാം ഒരേ സമയം എല്ലാവർക്കും സ്വീകാര്യനാണല്ലോ, ശ്രീകാര്യനാണല്ലോ. ഇവിടെയാണ് ബി ജെ പിയുടെ പട്ടികയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതില് എവിടെ ആർക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ആർക്കും ജയിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. 2-ാം സ്ഥാനത്ത് വരാൻ ആർക്ക് പറ്റും ഈ പട്ടികയിൽ? ഈ 12 പേരുടെ പട്ടികയിൽ 2-ാം സ്ഥാനത്ത് വരാൻ ആർക്ക് പറ്റും? രാജീവ് ചന്ദ്രശേഖർ വരില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. സുരേഷ് ഗോപി വരുമോ? അതൊരു ചോദ്യമാണ്, വരുമോ എന്ന്. നമ്മൾ ചില കണക്കുകൾ മറന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ് എത്തിയത്, 2.5 ലക്ഷം വോട്ട് പിടിച്ചിട്ട്. പക്ഷെ ബി ജെ പിയുടെ പ്രചരണം സുരേഷ് ഗോപി 2-ാം സ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വന്നു എന്നാണ്. പച്ച നുണയാണ്, അത് ആദ്യമേ പൊളിച്ച് അടുക്കി കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രതാപൻ ജയിച്ച തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ രാജാജി ആണ് 2-ാമത് വന്നത്. അതിന് പിന്നിൽ 3-ാമതാണ് നല്ല നിലയിൽ വോട്ട് പിടിച്ചെങ്കിലും സുരേഷ് ഗോപി എത്തിയത് 3-ാമതാണ്. അത് മറച്ചു പിടിച്ചിട്ട് ഞങ്ങളുടെ സുരേഷ് ഗോപി 2-ാമതെത്തി എന്നുള്ള ഒരു വ്യാജ പ്രചരണം ബി ജെ പി ആദ്യം അഴിച്ചുവിട്ട്, അത് പൊളിച്ചടുക്കി. ഇനി ഇവരെ മറച്ചു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് ഞങ്ങൾ പറയാം. 2019 ലോക്സഭാ ഇലക്ഷൻ, അത് കഴിഞ്ഞൊരു ഇലക്ഷൻ ഈ നാട്ടിൽ നടന്നായിരുന്നു. ഏതായിരുന്നു അത്? 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ്. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ തൃശൂർ ആരായിരുന്നു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ? സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിക്ക് എത്ര വോട്ട് കിട്ടി? 3-ാമതെത്തി. കണക്കുകൾ സംസാരിക്കും, അതിനവിടെ തർക്കിക്കാൻ വരരുത്. ബി ജെ പിയോട് എനിക്ക് പറയാനുള്ളതാണ്, അതായത് പാർലമെന്റിൽ കിട്ടിയ വോട്ടിനേക്കാൾ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടിനെ അപേക്ഷിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 84,000 വോട്ടിന്റെ കുറവ് ബി ജെ പിക്ക് ഉണ്ടായി. ഈ വോട്ട് എവിടെ പോയി? അപ്പൊ 2.5 ലക്ഷം പിടിച്ച സുരേഷ് ഗോപിയുടെ വോട്ട് 2 ലക്ഷമായിട്ട് കുറഞ്ഞില്ലേ? ഇപ്പൊ ഇനി അടുത്ത ഇലക്ഷൻ വരാം. അപ്പൊ സുരേഷ് ഗോപി എവിടെ എത്തുമെന്ന് ഞങ്ങൾ ഈ പറഞ്ഞ കണക്കിന്റെ അതിന്റെ ഇടയിൽ അതിനുള്ള ഉത്തരവുണ്ട്. ബുദ്ധിയുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും നമ്മുടെ ഉദ്ദേശം എന്താണ്. അപ്പൊ എന്തായാലും ബി ജെ പി പട്ടിക 1-2 സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്, അത് നമ്മൾ അവരെ അംഗീകരിക്കുന്നു. പക്ഷെ അവർ ജയിക്കാനൊന്നും പോകുന്നില്ല, 2-ാം സ്ഥാനത്ത് വരാനും പോകുന്നില്ല, അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.